അഖിലാണ്ടമണ്ഡലമണി ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു സ്ഫുരണമായി എന്ന് തുടങ്ങുന്ന പാട്ട് എനിക്ക് വരികളറിയില്ല വാക്കുകളും തെറ്റിയിട്ടുണ്ടാവും നമ്മൾ പണ്ട് സ്കൂളിൽ കൈകൂപ്പി നിന്ന് പാടിയ പാട്ടുകളാണ് അന്ന് ആ പാട്ടുകൾ പാടുന്നതോടൊപ്പം ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ചെയ്യാറുണ്ട് അവരുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ ദൈവമേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന നീ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ശൈലിക്കപ്പുറത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും മതം മാറിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ പല സ്ഥലങ്ങളിലും അതുണ്ട് എന്തുകൊണ്ടാണ് അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാൻ കാരണമെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് നിന്നിട്ടുള്ളത് ക്രൈസ്തവ സഭകളും അതുമായി ബന്ധപ്പെട്ടവരുമാണ് അക്കാലത്ത് ബാക്കി എല്ലാവരും മറ്റു പല കാര്യങ്ങളുമായി വ്യാപൃതരാകുമ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ അവർ ശ്രദ്ധിക്കുകയും അവർ സ്ഥാപനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആവുകയും ഒക്കെ ചെയ്തു ഇനിയിപ്പോൾ ഏകസിവിൽ കോഡ് വരാൻ പോകുന്നതേ ഉള്ളൂ കാസയും അതുപോലെയുള്ള ക്രോസും ഒക്കെ അടക്കമുള്ളവർ ഏകസിവിൽ കോഡ് വരണേ 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 വന്ന് എങ്ങനെങ്കിലും ഈ കാക്കാമാരുടെ തലയിൽ ഇടുത്തീ വീഴണേ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും പാടണ്ട ഞങ്ങൾ പറയുന്ന പ്രാർത്ഥന ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് പൂനെയിൽ ഡി വൈ പട്ടേൽ സ്കൂളിലെ പ്രിൻസിപ്പളിന് ബജരംഗതൽ പ്രവർത്തകർ നല്ല ശാരീരികമായി കഴിഞ്ഞ ദിവസം കൈകാര്യം ചെയ്തു പോലീസ് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കുന്നത് എന്താണെന്നും പോലീസ് ഓഫീസർമാർ ആദ്യം പറഞ്ഞത് രക്ഷകർത്താക്കളുടെ പരാതിയും ഈ കൈയേറ്റവും ഒരുപോലെ അന്വേഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആടുകാസ പാടുകാസ തുള്ളിക്കളിക്ക് രാസ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷ നിലപാടൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയാൽ പിന്നെ വീട്ടിൽ എല്ലാവരും ചട്ടപ്പിമാരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അങ്ങനെയാണ് പലയിടങ്ങളിലും അച്ഛൻ ദുർബലനായി പോകുമ്പോഴോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ട് കഴിയുമ്പോഴോ ഒക്കെ വലിയ ഷണ്ടയും ഒക്കെ ഉണ്ടാവുന്നത് ഇത് വീടുകളിൽ മാത്രമല്ല ഒരു ഓഫീസ് ഭരിക്കുമ്പോൾ അത് ഭരിക്കുന്ന സിഇഒ ദുർബലനാണെങ്കിൽ കഴിവില്ലാത്തവനാണെങ്കിൽ അവിടെ ഇതുപോലെയുള്ള പലതരത്തിലുള്ള സംഗതികളും ഉണ്ടാവും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു തരം ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ദേശീയത കൊണ്ടുവന്ന് അതാണതിൻ്റെ പ്രധാനമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മൂടിപ്പുതച്ചു പറയുകയും എന്നാൽ വേദികളിലും സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും വിദേശയാത്രയുടെ സന്ദർഭങ്ങളിലുമൊക്കെ മഹത്തായ ഭാരതീയതയുടെ ജനാധിപത്യ പാരമ്പര്യമൊക്കെ പറയുകയും ചെയ്യുമ്പോൾ മഴവെള്ളത്തിൽ തകര കളിർക്കുന്നത് പോലെ സാമൂഹ്യ ഒരുപാട് ആളുകൾ താഴെത്തട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ പണിയെടുക്കുന്നുണ്ട് അതിലേറ്റവും ഒടുവിൽ വന്ന സംഭവമാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് പൂനെയിലെ ഡി വൈ പട്ടേൽ സ്കൂളിൽ അവിടെ ഒരു ക്രൈസ്തവ സ്കൂളാണ് ആ സ്കൂളിൽ പ്രാർത്ഥന ചെല്ലിച്ചത് ഇഷ്ടപ്പെടാതെ അതിൻ്റെ പ്രിൻസിപ്പൾ അലക്സാണ്ടർ പറയുന്ന മനുഷ്യനെ കൈകാര്യം ചെയ്ത് ഉടുപ്പും വലിച്ചു കീറി അടിയും കൊടുത്തു അപ്പോൾ നമ്മളൊക്കെ ചോദിക്കും എന്താ അതൊരു പുതിയ കാര്യമാണോ ഏയ് പുതിയതൊന്നുമല്ല അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി മഹാവികാസ് അഘാടി സംഖ്യം പരിച്ചപ്പോഴൊന്നും ഈ വിഷയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഭരണമാറ്റമൊക്കെ സംഭവിച്ച് ഏകനാഥിൻ്റെ അങ്ങട് മാറി ആ ഒരു താവളത്തിലേക്ക് എത്തിയപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് തോന്നിത്തുടങ്ങി ഇത് നമ്മുടെ സർക്കാരാണ് ഇനി എന്തുമാകാം എന്നുള്ളൊരു സ്ഥിതിവിശേഷം അത് ഈ പ്രവൃത്തിയിൽ മാത്രമല്ല ഈ പ്രവൃത്തി കഴിഞ്ഞ് പോലീസ് പറയുന്നതിലും ആ ഭാഷ്യമുണ്ട് വേറൊന്നുമല്ല സംഭവം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് രാജ്യത്താകെ അംഗീകരിച്ചിട്ടുള്ളത് ഒരു സത്യപ്രതിജ്ഞ മാത്രമാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ തുടങ്ങുന്ന ആ സംഗതിയാണ് ബാക്കി പ്രാർത്ഥനകളൊക്കെ അതിൻ്റെ ഒരു ഓരോ മാനേജ്മെൻറ്റിൻ്റെയും ആ ഒരു അടിസ്ഥാനത്തിൽ ഒരു പൊതു പറഞ്ഞ് അല്ലാതെ ആരും എന്നെ ക്രൈസ്തവരാക്കണേ എന്നെ മുസ്ലിം ആക്കണേ എന്നെ ഹിന്ദു ആക്കണേ എന്നൊന്നും പറഞ്ഞൊന്നും പ്രാർത്ഥിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ അഖിലാണ്ട മണ്ഡപം അണീച്ചൊരുക്കി എന്നൊക്കെ പറഞ്ഞ് ആ പാട്ടിനകത്ത് പറയുന്ന പോലെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിച്ചാൽ അതിൽ തൊഴുകുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ദീപം തെളിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നൊക്കെ പറയാമെങ്കിലും ഇതൊക്കെ ബാല്യത്തിൽ എന്താണ് ഒരു പ്രാർത്ഥന ഒരു ചിട്ട അങ്ങനെ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ബജറംഗികൾ പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ കുട്ടികളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആ മതം മാറ്റാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി വന്ന് പ്രിൻസിപ്പളിനെ അടിച്ചു എന്നാണ് അതിൻ്റെ വേർഷൻ അത് പോലീസും ഏതാണ്ട് അതുപോലൊക്കെ പറഞ്ഞിട്ടുണ്ട് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും പേര് പഠിക്കുന്ന സ്കൂളിൽ ഒരു പത്ത് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് പരാതി വാങ്ങാനൊന്നും ഒരു പാടുമില്ല കാരണം എല്ലാ പാർട്ടിയിലും പെട്ടവർ മക്കളെ അവിടെ വിടുന്നുണ്ടാവും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ചിലപ്പോൾ അവർ പരാതി എഴുതി കൊടുത്തു എന്നും വരും ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല നമ്മളിപ്പോൾ ഏകസിവിൽ കോഡ് വരുന്നു ആ ഏകസിവിൽ കോഡ് വന്ന് മാനസികമായും ഭരണഘടനാപരമായും ഒക്കെ നമ്മൾ എന്താ പറയുന്നത് ഈ കേന്ദ്രീകൃത ഏകാധിപത്യ ജനാധിപത്യം എന്നൊക്കെ പറയാവുന്ന സംഗതി ശക്തിപ്പെടുമ്പോൾ നമ്മുടെ കാസാക്കൂസന്മാരൊക്കെ മയിൽ നൃത്തം വെക്കുന്നത് പോലെ മഴയത്ത് മയിൽ നൃത്തം വെക്കുന്നത് പോലെ നൃത്തം വെക്കുന്നതുണ്ട് അങ്ങനെ നൃത്തം വെക്കുമ്പോൾ പൂട പറിക്കാനായി വരുന്നൊരു കാലത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങളുടെ കണ്ണുറക്കൊന്നുമില്ല ഒരു പുതിയതല്ലല്ലോ എത്രയോ നാളുകളായി ഇതുപോലെ ക്ലാസ്സുകളിലും സുവിശേഷകരെയും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ ആക്രമിക്കുന്നു പക്ഷേ നിങ്ങൾ നല്ല ആളുകളാണ് കരാർ ലംഘിക്കുന്നവരല്ല അതുകൊണ്ട് ആ കരാറിനനുസരിച്ച് മാത്രമേ നിങ്ങൾ പ്രതികരിക്കൂ എന്നുള്ളത് അറിയാമെങ്കിലും അതിലെ പാവപ്പെട്ട വിശ്വാസികളോടും നല്ല പിതാക്കന്മാരോടുമൊക്കെ ഈ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് സൂചിപ്പിച്ചു